നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോക്കറ്റ് വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നമസ്കാരം, ഞാൻ ടിനി ടോം. പോക്കറ്റ് ടിവിയുടെ ഗൂഗിൾ ഓട്ടോ കംപ്ലീറ്റ് എന്ന ഗെയിമാണ് ഞാനിവിടെ കളിക്കുന്നത്. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് വരും, അതിനനുസരിച്ചിട്ട് ഞാൻ മറുപടി പറയും. അല്ലേ, ഓക്കെ. വാട്ട് ഇസ് ടിനി ടോംസ് റിയൽ നെയിം? ശരിക്ക് ദേവസി എന്നാണ്, ഡേവിഡ് എന്ന് പറയും, ദേവസി എന്ന് വിളിക്കും, പള്ളിയിലിട്ടിരിക്കുന്ന പേരതാണ്. ടിനി ടോംസ് ഫാമിലി, എനിക്ക് പിതാവ് നഷ്ടപ്പെട്ടു, അമ്മയുണ്ട്, പിന്നെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ. മകൻ്റെ പേര് ബൈബിളിലെ ആദ്യത്തെ പേരാണ് ആദം. വൈഫിൻ്റെ പേര് എൻ്റെ പോക്കറ്റിൽ തന്നെയുണ്ട്, രൂപ എന്ന് പറയും, നമ്മുടെയൊക്കെ പോക്കറ്റിലുള്ളതാണ്. പിന്നെ ഒരു പൂച്ചയുണ്ട്, അതിൻ്റെ പേര് വർക്കി എന്നാണ് എടുത്ത് ചെയ്തത്. ഇറ്റ് വാസ് ടിനി ടോംസ് ഫസ്റ്റ് മൂവി. ശരിക്കും വിക്കിപീഡിയയിൽ എഴുതിയിരിക്കുന്നത് പഞ്ചപാണ്ഡവർ എന്നാണ്, പക്ഷേ അതല്ല എൻ്റെ ഫസ്റ്റ് മൂവി. മിമിക്സ് ആക്ഷൻ 500 എന്ന് പറയുന്ന സിനിമയിൽ, അതിൽ പ്രധാന മിമിക്രി ടീമിൻ്റെ ഓപ്പോസിറ്റ് ടീമിലുള്ള കഥ, അതാണ് ഞാൻ ആദ്യമായിട്ട്. പലുപ്രിയത്തിൻ്റെ സിനിമയാണ് ഫസ്റ്റ് സിനിമ ക്യാമറ ഫേസ് ചെയ്ത അപകടമാണ്. വിച്ച് ഇസ് ടിനി ടോംസ് ന്യൂ കാർ? ഇത് ടാക്സി പിടിക്കുന്ന പരിപാടിയാണ്, BM ഒരു വണ്ടിയാണ്. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, M-Sport 5 Series M-Sport എന്നുള്ള കാർ. വേ വാസ് ടിനി ടോം ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്? ഞാനൊരു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ്. ഇപ്പോൾ ഇവിടെ പാലം വന്ന്, മറ്റേ പുളിയണ പാലമല്ല കേട്ടോ, നല്ല പാലമാണ്, കുറേ നാളായിട്ടുള്ള പാലമാണ്, പുത്തമ്പേലിക്കര എന്ന് പറയും. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ആദ്യമൊക്കെ മാറ്റി പറയുമായിരുന്നു, വേറെ പുത്തമ്പേലിക്കര, അത് ഏത് സ്ഥലം ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട്, ന്യൂ ഫെൻസ് ലാൻഡ്, അതായത് പുത്തൻ, ന്യൂ വേലി, ഫെൻസ് കര എന്ന് പറയുമ്പോൾ ലാൻഡ്, അപ്പോൾ ന്യൂസിലാൻഡ് എന്നൊക്കെ പറയുന്നത് ന്യൂ ഫെൻസ് ലാൻഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ സ്ഥലം. അവിടെ തിരുത്തിപ്പുറം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് ഞാൻ ജനിച്ചത്. വിച്ച് ഇസ് ടിനി ടോംസ് ന്യൂ മൂവി? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. എന്നെ കല്ലെറിയാനല്ല പറഞ്ഞത്, അതാണ് എൻ്റെ പുതിയ സിനിമ. ശംഭു പുരുഷോത്തമൻ്റെ സംവിധാനത്തിൽ, വിനയ് ഫോർട്ട്, ഞാനൊക്കെയുള്ള ഒരു ചിത്രമാണ്. അടുത്ത ചോദിക്കുക അല്ലേ. വാട്ട് ഇസ് ടിനി ടോംസ് ഏജ്? വിക്കിപീഡിയയിലുണ്ട്, അതിൽ നോക്കി കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്, അത് മേടിക്കുക. 76 മോഡലാണ്. വാട്ട് ഇസ് ടിനി ടോംസ് കോൺടാക്ട് നമ്പർ? ആ, അത് പണിയാവാനാണ്, എല്ലാവരും ഉണ്ട് ഇപ്പോൾ, കാരണം ഓൾറെഡി സൈബർ അറ്റാക്ക് വന്നപ്പോൾ ഇവനെ തെറി വിളിക്കാമെന്നും പറഞ്ഞ് ഒരാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ മാറ്റിയിട്ടില്ല, കാരണം ആ 4-5 തെറിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചെവി മരവിക്കും, പിന്നെ അത് നമ്മൾ യൂസ്ഡ് ആവും. ഇനിയിപ്പോൾ ഒരു പ്രശ്നമില്ല, എന്തിട്ടാലും ഇത്രയൊക്കെ മാക്സിമം വരുള്ളൂ. തല്ലി കൊല്ലണമെങ്കിൽ തല്ലി കൊല്ലട്ടെ, അങ്ങനെ ആവട്ടെ, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യില്ല ആൾക്കാർ, എല്ലാവരും സ്നേഹമുള്ളവർ, ഞാൻ ചിരിപ്പിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് എൻ്റെ കോൺടാക്ട് നമ്പർ എന്തായാലും ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും നോക്കി കാണാൻ പറ്റും. ഇവനെതിരെ പ്രതികരിക്കുക എന്നും പറഞ്ഞിട്ട് ഒരാൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് പബ്ലിക്, അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ നമ്പർ. ഞാൻ വിളിക്കും, രാത്രി 2 മണിക്ക് ശേഷം ഒന്നും വിളിക്കല്ലേ, ഉറങ്ങിക്കോട്ടെ. വാട്ട് ഇസ് ടിനി ടോംസ് ഇൻസ്റ്റാഗ്രാം ID? ടിനി ടോം തന്നെയാണ്, വേറെ സെപ്പറേറ്റ് ചേർത്തിട്ടില്ല. നമ്മൾ തുറന്ന പുസ്തകമാണ്, എല്ലായിടത്തും തുറന്ന് വെച്ചേക്കുന്നത്, നമുക്ക് വിളിച്ചൊരു പരിപാടികളില്ല. ടിനി ടോംസ് ബർത്ത്ഡേ അപ്പോൾ 76 ആണെന്ന് പറഞ്ഞത്, March 14 ഞാൻ ജനിച്ചത്, March 14. താങ്ക് യു. പക്ഷേ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഒരു പടമാണ്, പക്ഷേ ഒരു ഗംഭീര ഡയറക്ടറെ. നിങ്ങൾക്ക് ഓൾറെഡി മലയാളത്തിനറിയാം, വെടി വഴിപാട് എന്നുള്ള പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശംഭു പുരുഷോത്തമൻ്റെ അടുത്ത പടം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ നിന്നും, ഒരു മനസ്സമ്മതത്തിനാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഒരു മനസ്സമ്മത ചടങ്ങാണ് മൊത്തം. സാധാരണ നമ്മൾ മനസ്സമ്മതത്തിന് വരുമ്പോൾ നിങ്ങൾ വയറ് നിറഞ്ഞ് ഹാപ്പി ആയിട്ട് പോകാറുണ്ട്, അതുപോലെ ഒരു നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നാൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിന്നും.